അങ്ങനെ 2023 ബൈ പറയാം. ഇനി ഏതാനും നാളുകൾ മാത്രമാണ് ബാക്കി. ഉത്തൻ പ്രതീക്ഷകളുമായി ജനങ്ങൾ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ മലയാള സിനിമയിൽ വരാൻ പോകുന്നത് ഒരു കൂട്ടം മികച്ച സിനിമകളാണ്. 2023 ചെറിയ സിനിമകളുടെ വലിയ വിജയം. സൈലന്റായി വന്ന് ഹിറ്റടിച്ചു പോയ സിനിമകളുടെ കാലമായിരുന്നു. 2024 വരാനിരിക്കുന്നത് സൂപ്പർ താരങ്ങളുടേതൊപ്പം യുവതാരങ്ങളുടെയും കൂടി സിനിമകളാണ്. അവയിൽ പലതും മികച്ച സംവിധായക തിരക്കഥ ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ്. അത്തരത്തിൽ 2024 ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏതാനും ചില സിനിമകൾ. പട്ടികയിൽ ആദ്യത്തെ ചിത്രം മലയക്കോട്ടെ വാലിബനാണ്. യുവ സംവിധായക നിരയിൽ ശ്രദ്ധേയനായ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കുന്ന ചിത്രമാണിത്. നായകനായി എത്തുന്നത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും. അതുകൊണ്ട് തന്നെയാണ് മലയക്കോട്ടെ വാലിബൻ ഇത്രയും ആവേശം. ഇതുവരെ കാണാത്ത ലുക്കിൽ മോഹൻലാൽ എത്തുന്ന ചിത്രം 2024 ജനുവരി 25 തിയേറ്ററിലെത്തും. സിനിമയിൽ മോഹൻലാൽ ഡബിൾ റോളിലാണെന്നും ഗുസ്തിക്കാരനാണെന്നും അനൌദ്യോഗിക വിവരങ്ങളുണ്ട്. ബ്ലസിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ആടുജീവിതം. പൃഥ്വിരാജ് നായകനാവുന്ന ചിത്രം ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ്. 2018 ഷൂട്ടിംഗ് തുടങ്ങി 2022 അവസാനിച്ച ചിത്രത്തിൽ പൃഥ്വിരാജ് നടത്തിയ ട്രാൻസ്ഫോർമേഷൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മലയാള സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിക്കാൻ ഉതകുന്ന സിനിമയെന്ന് ഏവരും വിലയിരുത്തുന്ന ആടുജീവിതം 2024 April 10 തിയേറ്ററിലെത്തും. യുവതാര നിരയിൽ ശ്രദ്ധേയനായ ടോവിനോ തോമസ് ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം പൂർണ്ണമായും 3D ഒരുങ്ങുന്നത്. ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ട്രിപ്പിൾ റോളിലാണ് ടൊവിനോ എത്തുന്നത്. കൃതി ശെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ് നായികമാർ. ടൊവിനോയുടെ കരിയറിൽ ഏറെ പ്രതീക്ഷയുള്ള ചിത്രം കൂടിയാണിത്. മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം. സമീപകാലത്ത് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്ത് കൈയടിയേറുന്ന മമ്മൂക്കയുടെ മറ്റൊരു പകർന്നാട്ട ചിത്രമാണിത്. ഹൊറർ ജേണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുക. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം 2024 ജനുവരി 1 റിലീസ് ചെയ്യുമെന്നാണ് വിവരം. രാഹുൽ സദാശിവനാണ് ഈ വിവരം പുറത്തു വന്നത്. നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ്. കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ നിന്നും ആർജിച്ചെടുത്ത കരവിരുതുമായി മോഹൻലാൽ എത്തുമ്പോൾ പ്രതീക്ഷ ഏറെയാണ്. 2024 മാർച്ച് 28 ചിത്രം തിയേറ്ററുകളിൽ എത്തും. 3D ഒരുങ്ങുന്ന ചിത്രത്തിൽ പാസ്, വേഗ, റഫേൽ, അമർഗോ തുടങ്ങിയ സ്പാനിഷ് താരങ്ങളും അഭിനയിക്കുന്നുണ്ട്. നടൻ ജയസൂര്യ നായകനെത്തുന്ന ചിത്രമാണ് കത്തനാർ. മലയാളത്തിന്റെ ഏറ്റവും വലിയ മുതൽമുടക്കുള്ള സിനിമ സംവിധാനം ചെയ്യുന്നത് റോജിൻ തോമസ് ആണ്. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. 2014 തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്നാണ് വിവരം. അനുഷ്ക ഷെട്ടിയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുക. അടുത്ത വർഷം റിലീസ് ചെയ്യുന്ന ഏവരും പ്രതീക്ഷിക്കുന്ന സിനിമകളിൽ ഒന്നാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണിത്. മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസുമാണ് സിനിമയുടെ നിർമ്മാണം. ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത്, ബൈജു തുടങ്ങിയവരാണ് സിനിമയിലുള്ളത്. ചിത്രം 2024 അവസാനം റിലീസ് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2025 റിലീസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജയറാം നായകനെ എത്തുന്ന ചിത്രമാണ് ഓസ്ലർ. ഇൻവെസ്റ്റിഗേഷൻ ഗണത്തിൽപ്പെട്ട ചിത്രം സംവിധാനം ചെയ്യുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. ചിത്രം 2024 ജനുവരി 11 തിയേറ്ററിലെത്തും. ഡോക്ടർ രൺധീർ കൃഷ്ണനാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മുകളിൽ പറഞ്ഞ സിനിമകൾ കൂടാതെ ചെറുതും വലുതുമായി നിരവധി സിനിമകൾ 2024 മലയാളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ദിലീപ് ചിത്രം, തങ്കമണി, മോഹൻലാൽ സിനിമകളായ റമ്പാൻ, വൃഷഭ, മമ്മൂട്ടി ചിത്രങ്ങളായ ബസൂക്ക, ടർബോ, ടൊവിനോയുടെ നടികൾ തിരകം തുടങ്ങിയവ ഉദാഹരണങ്ങൾ. ഇവയിൽ ചിലത് വരും വർഷങ്ങളിലാകാം ചിലപ്പോൾ റിലീസ് ചെയ്യുക. പ്രേക്ഷകരായ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ചിത്രമേതെന്ന് ചുവടെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.